ലവ് ജിഹാദ് അല്ലെങ്കിൽ റോമിയോ ജിഹാദ് ഇങ്ങനെയൊക്കെ പേരിട്ട് വിളിക്കുന്ന ഈ സാമൂഹ്യ വിപത്തിനെക്കുറിച്ച് തത്വമേ ന്യൂസ് പലപ്പോഴായി പല തരത്തിൽ പല വീക്ഷണങ്ങളും നടത്തി, പല വിലയിരുത്തലുകളും നടത്തി സ്റ്റോറികൾ ചെയ്തിരുന്നു. ഇത് വീണ്ടും വീണ്ടും ചെയ്യുന്നത് എന്തിനാണെന്ന് ചിലപ്പോൾ പ്രേക്ഷകർക്ക് സംശയം തോന്നിയേക്കാം. ഇത് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വലിയ വിപത്തിൻ്റെ ഒരു സാമൂഹ്യ തിന്മയുടെ ഭാഗമാണ്. ഇവിടെ ഹൈന്ദവ സമൂഹവും ക്രിസ്ത്യൻ സമൂഹവുമൊക്കെ ഇത് തിരിച്ചറിയണം എന്ന ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് വീണ്ടും വീണ്ടും അതിനെക്കുറിച്ച് മുന്നറിയിപ്പുകളായും അതിനെക്കുറിച്ച് വിവരങ്ങളായുമൊക്കെ ഇത്തരത്തിൽ വാർത്തകൾ ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. കഴിഞ്ഞ ദിവസം സുപ്രീംകോടതി ന്യായാധിപനായിരുന്ന കുര്യൻ ജോസഫ്, അദ്ദേഹം ഉൾപ്പെടെയുള്ള വ്യക്തിത്വങ്ങൾ ഇതിനെക്കുറിച്ച് പരാമർശിച്ചു. സീറോ മലബാർ സഭ ഇതിനെക്കുറിച്ച് ഇത്തരത്തിൽ ലവ് ജിഹാദ് നടത്തി ക്രിസ്ത്യൻ പെൺകുട്ടികളെയും ഹിന്ദു പെൺകുട്ടികളെയും ഒക്കെ കാണാതാകുന്നതും കൊലപ്പെടുത്തുന്നതും മതം മാറ്റുന്നതും ഒക്കെ തന്നെ വിശദീകരിച്ചുകൊണ്ട് പള്ളികളിൽ ഇടയലേഖനം വായിച്ചു. ഹൈന്ദവ സംഘടനകളും പലപ്പോഴായി ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്, ബോധവൽക്കരണമൊക്കെ നടക്കുന്നുമുണ്ട്. ഈ ലവ് ജിഹാദിൻ്റെ ചരിത്രത്തെക്കുറിച്ച്, ഇതൊരു വലിയ മഹാചരിത്രമൊന്നുമല്ല, ഇതൊരു ആഭാസതരത്തിൻ്റെ അല്ലെങ്കിൽ നട്ടല്ലില്ലായ്മയുടെ അല്ലെങ്കിൽ കുത്തിത്തിരിപ്പിൻ്റെയും കൂട്ടിക്കൊടുപ്പിൻ്റെയും ചരിത്രമാണ് ഈ ലവ് ജിഹാദ് അംഗങ്ങൾക്ക് അതിൻ്റെ പ്രവർത്തകർക്ക് ഉള്ളത് എന്ന വസ്തുത നമുക്കറിയാമല്ലോ. നേരാമണ്ണം നടക്കുന്ന നല്ല മനോഹരമായ, ലോകത്തെ ഏറ്റവും മനോഹരമായ പ്രണയം എന്ന സങ്കല്പത്തെ കൂട്ടുപിടിച്ച്, ആ പ്രണയത്തെ ചവിട്ടിമെതിച്ച്, ആ പ്രണയമെന്ന് പറയുന്ന ആ മനോഹരമായ ആ ഒരു വികാരത്തെ കൂട്ടുപിടിച്ച് സാമൂഹ്യ തിന്മകൾക്കും സമൂഹത്തിൽ ഏറ്റവും മോശമായ കാര്യങ്ങൾക്കും നേതൃത്വം കൊടുക്കുന്ന വ്യക്തികൾക്കുള്ള മുന്നറിയിപ്പ് കൂടിയായിട്ട് ഈ അന്വേഷണങ്ങളും കാര്യങ്ങളുമൊക്കെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന സിനഡിൻ്റെ രീതിയും കാര്യങ്ങളുമൊക്കെ തന്നെ, സീറോ മലബാർ സഭയുടെ സിനഡിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ കഴിഞ്ഞ ദിവസം ചർച്ചയായിരുന്നു. 2009 ഡിസംബർ മാസത്തിലാണ് ഹൈക്കോടതി ജഡ്ജി ബഹുമാനപ്പെട്ട ജസ്റ്റിസ് കെ ടി ശങ്കരൻ അദ്ദേഹത്തിൻ്റെ ചേംബറിൽ ലവ് ജിഹാദ് എന്ന പദം ഉപയോഗിക്കുന്നത്. അതുവരെ ആ പദം കൃത്യമായി നിർവചിക്കപ്പെട്ടിട്ടില്ലായിരുന്നു, എന്താണ് ഏതാണ് എന്ന് അറിയില്ലായിരുന്നു. ഇത്തരത്തിലൊരു പരിപാടി നടക്കുന്നുണ്ട് എന്നറിയാൻ കാലങ്ങളായി. പക്ഷേ ലവ് ജിഹാദ് എന്ന് പറയുന്നൊരു പദം നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന, ഇന്ന് വിശദീകരിക്കുന്ന ഈ പദം നമുക്ക് 2009 ഡിസംബർ മാസത്തിലാണ് ജസ്റ്റിസ് കെ ടി ശങ്കരൻ ഉന്നയിക്കുന്നത്. അതായത് കഴിഞ്ഞ 3 വർഷത്തിനിടെ, അതായത് 2009 വന്ന അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവനയാണ്, അദ്ദേഹത്തിൻ്റെ ഒരു ജഡ്ജ്മെൻറ്റിൻ്റെ ഭാഗമാണ്. എത്ര വിദ്യാർത്ഥികൾ, എത്ര പെൺകുട്ടികൾ ഇസ്ലാമിലേക്ക് മതം മാറി, ഇങ്ങനെ മതേതര കേരളം ഞെട്ടുന്ന 8 ചോദ്യങ്ങൾക്കാണ് ജസ്റ്റിസ് കെ ടി ശങ്കരൻ ഉത്തരം ആവശ്യപ്പെട്ടത്. പോലീസിന് എങ്ങും തൊടാതെ സത്യവാങ്മൂലം നിരസിച്ച് ജില്ലാതലത്തിലുള്ള റിപ്പോർട്ടുകൾ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടു. പോലീസ് അതിനു മുന്നിൽ കീഴടങ്ങുകയും ചെയ്തു. കേരള പോലീസിൻ്റെ സ്പെഷ്യൽ ബ്രാഞ്ച് സത്യവാങ്മൂലം സമർപ്പിച്ചു. ലവ് ജിഹാദ് ഉണ്ട്, ഉന്നത ജാതിയിലും സഭയിലും കുടുംബങ്ങളിലുമുള്ള പ്രൊഫഷണൽ ഐ ടി രംഗത്തെ പെൺകുട്ടികളെ ഏതു വിധേനയും കെണിയിൽപ്പെടുത്തി ഇസ്ലാമിലേക്ക് മാറ്റുക എന്നതാണ് ലക്ഷ്യമെന്നാണ് അന്ന് പോലീസ് ജസ്റ്റിസ് കെ ടി ശങ്കറിന് കൊടുത്ത റിപ്പോർട്ടിൻ്റെ സംക്ഷിപ്ത രൂപം. സംഘാടകർ ആരൊക്കെയാണെന്നും പറയുകയുണ്ടായി. മുസ്ലിം യൂത്ത് ഫോറം, കേൾക്കണം എല്ലാവരും, വനിതാ സംഘടനയായ തസ്രീൻ മില്ലത്ത്, വനിതകളും ഇതിൻ്റെ ഭാഗമാണ്. ഷഹീൻ ഫോഴ്സ്, പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ, MDF, ക്യാമ്പസ് ഫ്രണ്ട്, അതുപോലെ നിരവധി സംഘടനകളാണ് ഈ ലവ് ജിഹാദ് എന്ന പ്രക്രിയയ്ക്ക്, എന്ന ഈ അവസ്ഥയ്ക്ക് നേതൃത്വം കൊടുക്കുന്നത് എന്ന റിപ്പോർട്ടാണ് പോലീസ് അന്ന് ജസ്റ്റിസിന് മുന്നിൽ കൊടുത്തത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട പണത്തിൻ്റെ ഉറവിടം ഗൾഫ് മേഖലയാണെന്നും റിപ്പോർട്ട് കൊടുത്തു. അതുപോലെ കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിൽ ഏതാണ്ട് ആ സമയത്ത് 2009 1600 പേർ ഇസ്ലാമിൽ ചേർന്നു, തിരുവനന്തപുരത്ത് 100 പേർ 100-ലധികം പേർ ചേർന്നു എന്നൊക്കെ അന്ന് റിപ്പോർട്ട് കൊടുക്കുകയുണ്ടായി. അപ്പോൾ ഈ ലോക്നാഥ് ബെഹ്റ IPS പറയുന്നത് പോലെ ലവ് ജിഹാദ് ഇല്ല എന്ന് താങ്കൾ പറയുമ്പോൾ 2009 താങ്കളുടെ പോലീസ് തന്നെ കൊടുത്ത, അന്ന് താങ്കൾ സർവീസിൽ ഉണ്ടാകണമല്ലോ, അപ്പോൾ താങ്കളുടെ പോലീസ് തന്നെ കൊടുത്ത റിപ്പോർട്ട് ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ, ഉദ്യോഗസ്ഥർ കൊണ്ടത്തരുമല്ലോ, ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ താങ്കൾക്ക് മനസ്സിലാകും. ഈ പ്രശസ്തമായ കോളേജുകൾ കേന്ദ്രീകരിച്ചുള്ള ലവ് ജിഹാദ് എന്ന, അതുപോലെ എറണാകുളത്തെയും കോഴിക്കോട്ടെയും ഒക്കെ പ്രശസ്തമായ കോളേജുകൾ കേന്ദ്രീകരിച്ച് ലവ് ജിഹാദ് നെറ്റ്വർക്കുകൾ ഇപ്പോഴും സജീവമായി തുടരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതിനെതിരെ ഒന്നിച്ചു നിൽക്കേണ്ടത് ഒരു സമൂഹത്തിൻ്റെ ആവശ്യമാണ്, ഒരു കൂട്ടായ്മയുടെ ആവശ്യമാണ്. എന്നിട്ടും പറയുന്നു ലവ് ജിഹാദ് ഇല്ലെന്ന്. അപ്പോൾ ഈ രാഷ്ട്രീയക്കാരുടെയും പോലീസിൻ്റെയും ഒക്കെ കളി എവിടെ നിൽക്കട്ടെ, ഇതിനൊരു ചരിത്ര പശ്ചാത്തലമുണ്ട്. 2009 മുതൽ നമ്മൾ കേട്ടുവരുന്നൊരു പദമാണ് ലവ് ജിഹാദ്. അപ്പോൾ ഇവിടെ ലവ് ജിഹാദ് ഉണ്ട്, അത് വലിയ ശൃംഖലയായി മാറിക്കൊണ്ടിരിക്കുന്നു, സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ശൃംഖലയായി മാറിക്കൊണ്ടിരിക്കുന്നു. മുസ്ലിം യൂത്ത് ഫോറം, വനിതാ സംഘടന തസ്രീൻ മില്ലത്ത്, ഷഹീൻ ഫോഴ്സ്,
PFI, പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ, NDF, ക്യാമ്പസ് ഫ്രണ്ട്, ഇവയൊക്കെയാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത്. ക്യാമ്പസ് ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥി സംഘടനയാണ്. ഇവരുടെ പ്രധാന തൊഴിൽ ഇതുപോലെ വിദ്യാർത്ഥിനികളെ തപ്പിപ്പിടിച്ച് മുസ്ലിം യുവാക്കളെ കൊണ്ട് പ്രണയിപ്പിച്ച് മതം മാറ്റലാണ്. ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കൂടാതെ പുട്ടിന് പീര പോലെ IS റിക്രൂട്ട്മെൻറ്റ്, ആടുമേക്കാൻ പോക്കൽ. അപ്പോൾ ഇതൊരു മുന്നറിയിപ്പാണ്. തത്വമേ ന്യൂസിന് ഇങ്ങനെ ഇത്തരത്തിലുള്ള ന്യൂസുകൾ ജനങ്ങളിലേക്ക് എന്നും എന്നും എത്തിക്കുന്നത്, ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഇതൊക്കെ പറയുന്നത് ദുഃഖകരമാണ്. എന്നും ഇത്തരത്തിൽ ഉള്ള കാര്യങ്ങൾ പറയുക എന്ന് പറഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വിഷമമുണ്ട്. പക്ഷേ ഇതൊരു മുന്നറിയിപ്പാണ്. സത്യം നമുക്ക് വിളിച്ചു പറയാതിരിക്കാനാകില്ല. ആ മുന്നറിയിപ്പുകൾ നമുക്ക് ശ്രദ്ധിക്കാതിരിക്കാനാകില്ല. ജനങ്ങളിലേക്ക് എത്തിക്കാതിരിക്കാൻ ഒരു മാധ്യമം എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾക്ക് സാധിക്കില്ല. അതാണ് ലവ് ജിഹാദ്. 2009 മുതൽ ഇന്ന് 10 വർഷം കഴിഞ്ഞിട്ടും ലവ് ജിഹാദ് ഇവിടെ നിൽക്കുന്നു. അതിൻ്റെ ശൃംഖലകൾ വിപുലമായിക്കൊണ്ടിരിക്കുന്നു, വലുതായിക്കൊണ്ടിരിക്കുന്നു, വ്യാപിക്കുന്നു. എല്ലാവരും ശ്രദ്ധിക്കുക, സൂക്ഷിക്കുക. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.